ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പഴയ ക്ലോക്ക് വെച്ചിട്ടൊരു ഹോം ഡെക്കറാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. പിന്നെ നമ്മളുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നവരോട് വെൽക്കം ടു അവർ ഫാമിലി. നമ്മളുടെ മറ്റുള്ള വീഡിയോസൊക്കെ നിർത്തി നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു പഴയ ക്ലോക്കാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ക്ലോക്ക് മുഴുവനെ ഉപയോഗിക്കല്ല, അതിൽ നിന്നൊരു പാർട്ട് മാത്രം, അതായത് ആ ഒരു ക്ലോക്കിൻ്റെ ഫ്രണ്ടിലുള്ള ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഒരു ഗ്ലാസ് പീസ് മാത്രം നമ്മളിപ്പോൾ അഴിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ ചുറ്റുമിരിക്കുന്ന ആ സ്ക്രൂ ഒക്കെ ഒന്ന് ഊരിയെടുക്കാം കേട്ടോ. ആ സ്ക്രൂ ഊരി കഴിയുമ്പോൾ തന്നെ അതങ്ങ് വിട്ട് വന്നോളും. അപ്പോൾ നമുക്ക് ആ ഒരു പീസ് എടുക്കാം. അപ്പോൾ ഈ ബാക്കിയുള്ള ഈ ഒരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ വേറെ എന്തെങ്കിലും ഒരു ഐഡിയ വെച്ചിട്ട് റീയൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെന്തായാലും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. ക്ലോക്ക് പഴയതാകുമ്പോൾ എടുത്ത് കളയരുത് കേട്ടോ. നമുക്ക് ഇതേപോലെ ഏതെങ്കിലും ഒക്കെ ഐഡിയാസ് വെച്ചിട്ട് റീയൂസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാൻ അത് അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കങ്ങ് മാറ്റി വെച്ചേക്കാം. അതിൻ്റെ ആ ഒരു ഗ്ലാസ് മാത്രം ഇപ്പോൾ എടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കിതിൽ ഗ്ലാസ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗ്ലാസ് പെയിൻറ്റിങ് എന്ന് പറയുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന തന്നെയാണ്. സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഔട്ട്ലൈനർ വെച്ചിട്ട് ഒന്ന് ഡിസൈൻ വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന ഡിസൈൻ എന്ന് പറയുന്നത് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലുള്ളൊരു സിമ്പിളായിട്ട് എല്ലാവർക്കും വരയ്ക്കാൻ അറിയാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതും നമ്മുടെ വീട്ടിൽ നല്ലൊരു ഭംഗിയുള്ളൊരു ഹോം ഡെക്കർ ആയിട്ട് മാറ്റാം. അപ്പോൾ ആ ഒരു ഡിസൈൻ ആദ്യം ഒന്ന് വരച്ചെടുക്കാം. അത് വരച്ചിട്ട് അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് റെയിൻബോ കളേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആ റെയിൻബോ കളേഴ്സ് ഇതിൻ്റെ ഉള്ളിലിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഷേപ്പ് കൊടുത്തില്ല, ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്തത്. ഇനി നമുക്കതിൽ അപ്പോൾ റെയിൻബോ കളേഴ്സാന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഫസ്റ്റ് എടുത്തേക്കുന്നത് അൾട്രാ മറൈൻ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. അപ്പോൾ നല്ല ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇതേപോലെ ഒരു ബ്രഷ് എന്തെങ്കിലും വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് കൊടുക്കാം. അതിന് ഞാൻ എടുത്തേക്കുന്നത് സീ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഈ ഗ്ലാസ് പെയിൻറ്റിൽ വരുന്ന സീ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ആദ്യം ആ ഒരു പോർഷനിൽ ഈ രണ്ട് ഷെയ്ഡും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡാർക്കും ലൈറ്റും കൂടി ചേർന്നിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് പിന്നെ ഇങ്ങോട്ട് നമുക്ക് ആ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് അങ്ങോട്ട് കൊടുക്കാം. ഗ്ലാസ് പെയിൻറ്റിൽ വരുന്നത് ക്രിസ്റ്റൽ ഗ്രീൻ എന്നുമായിട്ടുള്ള ഷെയ്ഡാണ്. അപ്പോൾ ഗ്രീനും നമുക്ക് ആദ്യം ഒന്ന് ഈ ബ്ലൂ ആയിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് പൈ ഗ്രീനും താഴത്തേക്ക് ഇങ്ങനെ കൊടുക്കാം. യെല്ലോയാണ് കേട്ടോ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ യെല്ലോ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ആ ഗ്രീനും യെല്ലോയും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഗ്രീനും യെല്ലോയും കൂടി എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. മിക്സ് ചെയ്തിട്ട് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാക്കി എടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഡയറക്റ്റ് ഓരോ കളേഴ്സും നമ്മളിങ്ങനെ കൊടുക്കുന്ന സമയത്ത് അതൊരു ഒരു സുഖം ഉണ്ടാവില്ല കാണാനായിട്ട്, അല്ലെങ്കിൽ ആ കളേഴ്സ് മിക്സ് ആവാതെ പോലെ ഇരിക്കുന്ന പോലെ തോന്നും. പ്രത്യേകിച്ച് റെയിൻബോ കളേഴ്സ് ആണല്ലോ, പല പല കളേഴ്സ് ഷെയ്ഡാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഗ്രീൻ ലൈറ്റായിട്ട് ഇങ്ങനെ വന്നിട്ട് യെല്ലോ കൊടുക്കാം കേട്ടോ. ഇത് ഗോൾഡൻ യെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്.
ഒരു സൈഡ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ആ ബ്ലൂ കഴിഞ്ഞിട്ട് പിന്നെ റെഡാണ് കേട്ടോ വരുന്നത്. അപ്പോൾ റെഡിന് മുമ്പ് നമുക്ക് ബ്രൗൺ കൊടുക്കാം. ബ്രൗൺ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റെഡിലേക്ക് ഒന്ന് ബ്ലെൻഡായി വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യേണ്ടതാണ്. റെയിൻബോ കളേഴ്സ് എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ അതിൽ ബബിൾസ് വരാതെ ശ്രദ്ധിക്കണം കേട്ടോ. ബബിൾസ് വന്നു കഴിഞ്ഞാൽ അത് പയ്യെ ഇങ്ങനെ അത് വെച്ചിട്ട് തന്നെ ഒന്ന് കളഞ്ഞാൽ മതി. എന്നിട്ട് ചെയ്താൽ അപ്പോൾ അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ബബിൾസ് ഇങ്ങനെ എടുത്ത് കാണാൻ പറ്റും. പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞിട്ടോ ഇനി നമുക്കിതൊന്ന് ഹാങ് ചെയ്തിടണമല്ലോ. അപ്പോൾ ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട് കേട്ടോ. ക്ലേ എന്ന് പറഞ്ഞാൽ മോൾഡിറ്റാണ്, ഫെവിക്രിലിൻ്റെ മോൾഡിറ്റാണ് എടുത്തേക്കുന്നത്. അതിങ്ങനെ ബാക്ക് സൈഡിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലിൽ ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് സേഫ്റ്റി പിൻ ആണ് കേട്ടോ. അപ്പോൾ സേഫ്റ്റി പിൻ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് തുറന്ന് വെച്ചിട്ട് ഇതേപോലെ വെക്കുക. അപ്പോൾ ആ ഒരു പോർഷൻ നമുക്ക് ഹാങ്ങിങ്ങിനായിട്ട് യൂസ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ആ ഒരു മോൾഡിറ്റ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ആ പിന്നെ അതിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് അതൊന്ന് ഡ്രൈ ആവട്ടെ. അപ്പോൾ ഡ്രൈ ആയി കഴിഞ്ഞാൽ അത് നല്ല ഹാർഡാകും. അപ്പോൾ നമുക്കിതേപോലെ എവിടെ വേണമെങ്കിലും ഹാങ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇനി ഒരു പഴയ ക്ലോക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കളയരുതിട്ടോ, ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടല്ലോ, എളുപ്പത്തിൽ വലിയ ചിലവൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.